നമസ്കാരം. തോട്ടപ്പള്ളി ഹാർബർ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുമെന്നും എല്ലാ ശ്രമവും നടത്തുമെന്നും അനൂപ് ആന്റണി. തോട്ടപ്പള്ളി മത്സ്യബന്ധന തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തുകയും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തതിനു ശേഷമായിരുന്നു അദ്ദേഹം മത്സ്യബന്ധന തൊഴിലാളികളോട് ഇങ്ങനെ വാഗ്ദാനം ചെയ്തത്. തോട്ടപ്പള്ളി മേഖലയിൽ LDF UDF സർക്കാരുകൾ വികസന പ്രവർത്തനം മാറ്റി നിർത്തുകയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. തീരദേശവാസികളെ ചൂഷണം ചെയ്യുന്ന നിലപാടുകളാണ് എന്നും അവർ എടുത്തിട്ടുള്ളതും. തോട്ടപ്പള്ളിയിൽ ഒരു ഹാർബർ നിർമ്മിച്ചാൽ അത് കേരളത്തിലെ തന്നെ ഒരു മികച്ച ഹാർബർ ആകുമെന്നിരിക്കെ എന്തുകൊണ്ടാണ് തോട്ടപ്പള്ളി ഒഴിവാക്കപ്പെടുന്നത് എന്ന് സർക്കാർ വിശദീകരിക്കേണ്ടതാണ്. തോട്ടപ്പള്ളിയിൽ ഒരു മത്സ്യബന്ധന ഹാർബർ വന്നാൽ അത് സാധാരണക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ്. അവരുടെ ജീവിതം തന്നെ ഉന്നതിയിലേക്ക് കുതിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് ആലപ്പുഴ. ലക്ഷങ്ങളാണ് മത്സ്യബന്ധന മേഖലയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ തോട്ടപ്പള്ളി പോലൊരു സ്ഥലത്ത് ഒരു മത്സ്യബന്ധന ഹാർബർ ഒരു അനിവാര്യതയാണ്. ഇത്രയും നാളും അങ്ങനെ ഒരു സാധ്യതയെപ്പറ്റി കേരളം മാറി മാറി ഭരിച്ചിരുന്നവർ പോലും എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്നത് ഏറെ അത്ഭുതപ്പെടുത്തുകയാണ്. കേന്ദ്ര സർക്കാരിലും മന്ത്രിമാരിലുമുള്ള വ്യക്തിപരമായ അടുപ്പവും ഒരു MLA ആയാൽ ആ വഴിക്കും എൻ്റെ കഴിവിൻ്റെ പരമാവധി തോട്ടപ്പള്ളി ഹാർബറിനായി ഞാൻ പരിശ്രമിക്കുമെന്നും അനൂപ് ആന്റണി മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഉറപ്പുകൊടുത്തു. അനൂപ് ആന്റണിയുടെ മണ്ഡലത്തിലെ പ്രചരണം നാൾക്കുനാൾ ജനപ്രീതി ആർജിച്ച് മുന്നേറുകയാണ്. ചുറുചുറുക്കുള്ള ആർജവമുള്ള ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഇത്തരം യുവാക്കൾ ഏതൊരു നാടിനും പ്രതീക്ഷയാണ് എന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.